വാട്സപ്പ് യൂട്യൂബ് എല്ലാവർക്കും എൻ്റെ അടുത്തൊരു റിയൽ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രദീപ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീഡിയോ പോലെ ഇങ്ങനെ പിള്ളേരെ അടിച്ചുമ്പോൾ കളിക്കാൻ പോവോ അല്ലെങ്കിൽ നമ്മൾ ജോലിയിലോട്ട് പോവോ സൈക്കിൾ ഓടിക്കാൻ പോവോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇന്ന് ഞാൻ എൻ്റെ ഭാര്യേനെയും പിള്ളേരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് വന്നു. എൻ്റെ പുറയിൽ നിങ്ങൾക്ക് കാണാം വലിയൊരു മസ്താങ് കാണാം. അപ്പം കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി ഇതൊരു എയർപോർട്ടിൻ്റെ സെറ്റപ്പൊക്കെ അല്ലേ. അപ്പോൾ അത് സിഡ്നി എയർപോർട്ടിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണത്. എൻ്റെ ഭാര്യയും പിള്ളേരും ഒരു മൂന്നാഴ്ചത്തേന് അവർ മറ്റൊരു വെക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ വൈഫിൻ്റെ പേരൻസിൻ്റെ അടുക്കളോട് പോവാണ്. അപ്പോൾ അവരെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അവരെ ഏതായാലും കയറ്റി വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ റിയൽ ലൈഫ് വ്ളോഗ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പനെ വിളിക്കുമോ എല്ലാ ദിവസവും? എല്ലാ ദിവസവും വിളിക്കുമോ? എല്ലാ ദിവസവും മെസ്സേജ് അയക്കുമോ? അപ്പനെ മിസ് ചെയ്യുമോ? അപ്പായി എവിടെ പോവാ? നീ വിളിക്കോടെ അപ്പായനെ എല്ലാ ദിവസവും വിളിക്കോ. നീ അപ്പായനെ എല്ലാ ദിവസവും വിളിക്കോ. ഇല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മള് അവരെ കയറ്റി വിടാൻ വേണ്ടിട്ട് പോവാണ്. ഡിപ്പാർട്ട് കൗണ്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാഴ്ച നമ്മൾ ഒരു ക്രോണിക് ബാച്ചിലർ ആയിരിക്കും. അങ്ങനെ വൈഫ് രണ്ട് പിള്ളേർ സാമ്യം കേൾക്കും. നമ്മൾ വിട്ട് വേറെ ഹോളിഡേസിന് പോകുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരെങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം ഇവർ മറ്റെങ്ങോട്ടുമില്ല പോകുന്നത്. ഈ 5:40 പുറപ്പെടുന്ന സാൻ ഫ്രാൻസിസ്കോ കോൺട്രാസിനാണ് അവർ പോകുന്നത്. സാൻ ഫ്രാൻസിസ്കോ എന്നുള്ള ജസ്റ്റ് ഒരു ഇടത്താവളമാണ്. അവിടെ ഒരു 5 മണിക്കൂർ ലേ ഓവർ ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അവർ എത്തുള്ളൂ. അവരെ കയറ്റി വിട്ടു. അവർ പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ ഒരു ബ്രേക്ക് നല്ലതാണ്. അവരും പോയി എൻജോയ് ചെയ്യട്ടെ. അപ്പം അങ്ങനെ വൈഫിനെയും പിള്ളേരും കയറ്റി വിട്ട് ഞാൻ തിരിച്ച് കാറയിലോട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഒരു പക്ഷേ ഓർക്കുമായിരിക്കും ഈ വൈഫും പിള്ളേരും ഒക്കെ അമേരിക്കയിൽ പോയി. അപ്പം എന്തുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ ഈ ബൂർഷ രാജ്യങ്ങളായിട്ട് അത്ര വലിയ മതിപ്പില്ല. അതുകൊണ്ട് അമേരിക്ക പോലുള്ള ബൂർഷ രാജ്യങ്ങളിൽ നമ്മൾ അങ്ങനെ വിസിറ്റ് ചെയ്യാറില്ല. ഇതിന് മുമ്പ് 1-2 തവണ പോയിട്ടുണ്ട്. എങ്കിൽ പോലും അങ്ങനെയല്ല, പകരം അതിനു പകരം ഇവരില്ലാത്ത ഈ സമയത്ത് നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ അത് പ്രമാണിച്ച് ഞാനും ഇതുപോലെ തന്നെ ചെറിയൊരു പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സേനയെ തറപറ്റിച്ച വിയറ്റ്നാമിലോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പോവും. അപ്പം ഒരു 2 ആഴ്ചത്തെ ബാക്ക് പാക്കിംഗ് ട്രിപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പാക്കിങ്ങിന് വേണ്ടിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ക്ലാസ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. കാഠ്മണ്ഡു, നോർത്ത് ഫേസ്, മാക് പാക്ക്, കൊളംബിയ, അതുപോലെ സാധനങ്ങളിൽ കിട്ടുന്ന എക്സ്ക്ലൂസീവ് ഷോറൂമുകളുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഭയങ്കര വില, അതിന് മാത്രമുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ തപ്പി 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 വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഉള്ള ഡെക്കാത്ലോൺ, ഫ്രഞ്ച് കമ്പനിയാണ്, അഫോർഡബിൾ പ്രൈസിന് വിൽക്കുന്ന കടയാണ് ഡെക്കാത്ലോൺ. ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞാൽ സിഡ്നിയിൽ അവരുടെ ഒരു സ്റ്റോറുണ്ട്. അപ്പം ഇവിടുന്ന് ഏതായാലും നമുക്ക് സിഡ്നി ഡെക്കാത്ലോണിലോട്ട് പോകാം. അപ്പം ഏതായാലും ഡെക്കാത്ലോണിന്റെ കാഴ്ചകൾ ഉണ്ട്, ബാക്കി നമുക്ക് സംസാരിക്കാം. സ്റ്റേ ട്യൂൺ ഗൈസ്. വാട്സപ്പ് യൂട്യൂബ്. അപ്പം നമ്മുടെ വീഡിയോയുടെ അടുത്ത ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോ ഡെക്കാത്ലോണിന്റെ കടയ്ക്കകത്തൊന്നും അല്ല കേട്ടോ. അതായത് ഇത് 2 ദിവസത്തിന് ശേഷമുള്ള സംഭവമാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡെക്കാത്ലോണിൽ പോയി ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് കരുതി ഡെക്കാത്ലോണിൽ ചെന്നു. ചെന്നില്ലെന്നല്ല, അവിടെ അതിൻ്റെ പാർക്കിങ്ങിലൊന്ന് തെന്നി വീണ് നമ്മുടെ അവസ്ഥ കൈയുടെ 2 ഭാഗത്ത് ഒരു ചെറിയ ഒരു ഫ്രാക്ചറൊക്കെ ആയിട്ട് ഇവരിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഉള്ളത് സിഡ്നിയുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്, വിനോദൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മുടെ പ്ലാനുകളെല്ലാം വെള്ളത്തിൽ വെച്ച് ഒരുപോലെയായി. എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന് കാഴ്ചവടെ പോയി. അതുപോലെ തന്നെ വേറെ കുറച്ച് സർപ്രൈസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് വിയറ്റ്നാമിൽ പോയി അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് നേരെ നമ്മുടെ ഹിമാലയം, ലേ ലഡാക്ക്, മണാലി അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. എല്ലാത്തിൻ്റെയും
ക്രാഷ് പോകാന്ന് പറയാൻ കാര്യം വിധി നമ്മളെ അനുവദിച്ചില്ല. മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ പറയുന്നത്. ഇനിയിപ്പം ഒരു മാസത്തോളം ഇതുപോലെ ഇത് ചെയ്യണം. ഏതായാലും ഭാഗ്യത്തിന് ഞാൻ ലീവിലാണ്. ഇപ്പം പിള്ളേരും പോയപ്പോഴത്തേനും ഞാനും ലീവ് എടുത്ത്. ഇതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലേ ലഡാക്ക് ഒക്കെ ഒന്ന് കിടക്കാൻ ഞാൻ ലീവ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ജോലിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറച്ചും കഷ്ടപ്പെട്ട് എടുത്തോണ്ട് ഈ വീഡിയോ ഒന്ന് തീർക്കണമല്ലോ. അപ്പം നമുക്ക് ഏതായാലും ഈ വിനോദിന്റെ വീഡിയോടുകൂടി ഒന്ന് കാണാം. ഇവിടെ ഒരുപാട് ആന്റീക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വിനോദും വൈഫും കൊച്ചൊന്നും ഇവിടെ ഇല്ല. അവരെല്ലാവരും ജോലിക്കും സ്കൂളിലൊക്കെ ആയിട്ട് പോയി. എന്നെ മാത്രം ഇവിടെ വീട് ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പൊ ഏതായാലും വിനോദിന്റെ വീട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വിനോദിന്റെ വീട് എന്ന് കാണിച്ച് ഈ ചെറിയൊരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ വീട്ടിൽ ആരും ഇല്ലാതെ പറഞ്ഞാൽ ഞാൻ ഇതുണ്ട്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ മെസ്സിയുടെ കളിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഇതുണ്ട്, ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, നിറച്ചും മീനൊക്കെ ആയിട്ട് ഒരു അക്വേറിയം. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് വിനോദിന്റെ കൊച്ചിന്റെ ഒരു ഓർഗൻ ഒക്കെ വെച്ചിപ്പുറത്ത്. അവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ പഴയ ഒരു ഗ്രാമഫോൺ. ഇത് വിനോദ് പഴയ ഏതോ ഒരു അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതിന്റെ സെറ്റിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ ഇതുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് കറക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് മാറ്റുക. ഈ പാട്ട് കേട്ടിട്ട് അതിന്റെ പേടിയാണ്. ഇത് ഈ പഴയ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തൊക്കെ പ്രേത സിനിമയ്ക്കകത്തൊക്കെ ഒരു മ്യൂസിക് പോലെ എനിക്ക് തോന്നുന്നു. ഓഫ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തന്നെ അങ്ങ് കറങ്ങി നിന്നോളൂ. ഔട്ട്ഡോറിൽ ഇതുപോലെ ഒരു ത്രെഡ്മില്ലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓടുന്നുണ്ടോന്ന് അറിയുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കാട്ട് കസാരയുണ്ട്. അതാണ് നമ്മുടെ സുഹൃത്ത് വിനോദും, ഭാര്യ മനീഷ, കൊച്ച് ഏഞ്ചൽ. ഇവിടുന്ന് പിന്നെ അടുത്ത ഒരു ആന്റിക് സാധനം എന്ന് പറയുന്നത് ഇതുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പഴയ ഫോൺ ഇരിപ്പുണ്ട്, ഒരു കപ്പലിന്റെ സ്റ്റിയറിങ് തിരുവനന്തപുരത്തിന്റെ ഫോട്ടോ. പിന്നെ ഇതും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഒറിജിനൽ അപ്പൂപ്പങ്ങളൊക്കെയാണ്, വർക്ക് ചെയ്യത്തില്ല. $600 അവൻ മേടിച്ചാണ് ഒരു പഴയ വീട്ടിൽ നിന്ന്. ഇതുണ്ട് 1200 വർഷം പഴക്കമുള്ള ഒരു ക്ലോക്കാണ്. അവിടെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വില കൂടി പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധനം, ഈ ഫോൺ വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡിനും അവൻ ഒരു ആന്റിക് സാധനം കാട്ടുന്ന മേടിച്ചാണ്. പിന്നെ ഇതുപോലത്തെ ഈ കൗച്ച്, ഇതൊരു പഴയ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു സെറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നല്ലൊരു പെയിന്റിംഗ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതുണ്ട്, ഒരു പഴയ ഒരു പായക്കമ്പൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി മുറികളൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഒരു ടിപ്പിക്കൽ ഓസ്ട്രേലിയൻ വീട് പോലെയാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാനുകൾ അനുസരിച്ച് ഒന്നും പോയില്ല. മനുഷ്യൻ പദ്ധതികൾ വിവാഹം ചെയ്യും, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കർത്താവില്ല എന്ന് പറഞ്ഞ പോലെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. വലിയ രസമൊന്നും ഇല്ലാത്ത വീഡിയോ ആയിരിക്കും, ക്ഷമിക്കുക. അപ്പം ഈ കൈയൊക്കെ റെഡിയായി കഴിഞ്ഞ് പൂർവാധിക ശക്തിയോടുകൂടി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ദൈവം എനിക്ക് കേട്ട് മച്ച് ലവ് ഓട്ടോസ്.